എല്ലാവർക്കും സ്നേഹവന്ദന. ഇന്ന് തരിതാമയെ കുറിച്ചാണ് ചർച്ച ചെയ്യുക. തരിതാമ ഒരു ചെടി മാത്രമല്ല, അത് കറക്കിയുള്ള ഒരു ഉപാധി കൂടിയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഈ തരിതാമ കൊണ്ട് ചെയ്തിരുന്നു. തോരനുണ്ടാക്കിയിരുന്നു, ജ്യൂസ് ഉണ്ടാക്കിയിരുന്നു, കട്ലൻ ഉണ്ടാക്കിയിരുന്നു, കഞ്ഞിയിലിട്ട് ഉപയോഗിച്ചിരുന്നു, അതുപോലെ തന്നെ സൂപ്പുണ്ടാക്കിയിരുന്നു. ഇങ്ങനെ തരിതാമ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പണ്ട് ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് അത്രയൊന്നും കാര്യമായിട്ട് ചെയ്യുന്നില്ല. തരിതാമ ഇന്ത്യ മുഴുവനും, അല്ലെങ്കിൽ ലോക ഇന്ത്യക്കപ്പുറം ലോകം മുഴുവൻ വ്യാപകമായിട്ടും ഉപയോഗിച്ചിരുന്ന ഒരു ചെടിയാണ്. തരിതാമയ്ക്ക് പല പേരുകളുണ്ട്. ഏകദേശം ഒരു ഡസണോളം പേരുകൾ കാണാൻ പറ്റും. തമിഴർക്ക് ഇത് തമിഴാമയാണ്, ചട്ടറാണി എന്നും പറയാറുണ്ട്, സംസ്കൃതത്തിൽ പുനർനവ എന്നും അതുപോലെ തന്നെ പുനർഭവ എന്നും ശോഭഗ്നി എന്നും പറയാറുണ്ട്, വർഷഭ എന്നും സംസ്കൃതത്തിൽ പറയാറുണ്ട്. അതുപോലെ തന്നെ ബംഗാളിൽ പുനർനവ എന്നാണ് പറയുക. ഈ പുനർനവ എന്ന പേര് വളരെ അർത്ഥവത്താണ്. രണ്ടർത്ഥത്തിൽ അർത്ഥവത്താണ്. ഒന്നാമതായിട്ട് മനുഷ്യ ശരീരത്തിലെ ചത്ത കോശങ്ങളെ പുനർജീവിപ്പിക്കാനായിട്ട് ഈ സസ്യത്തിന് സാധിക്കും എന്നതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ കാര്യം, ഈ സസ്യം തന്നെയും അതിവേനലിൽ ഭൂമിയിൽ നമ്മൾ കാണില്ല. എന്നാൽ വർഷത്തിൽ മഴ പെയ്യുമ്പോൾ ഈ സസ്യം വീണ്ടും ജനിക്കും, പുനർജനനം അതിനുണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ടർത്ഥത്തിൽ ഈ പുനർനവ എന്ന പേര് വളരെ അർത്ഥവത്താണ്. നാല് തരം തരിതാമകളെ നമ്മൾ കാണുന്നുണ്ട്. അത് അതിൻ്റെ പൂക്കളുടെ സ്വഭാവമനുസരിച്ചാണ്, പൂക്കളുടെ നിറമനുസരിച്ചാണ്. വെള്ള, ചുവപ്പ്, നീല, ഇളം പച്ച എന്നിങ്ങനെ നാല് വിഭാഗങ്ങളാണുള്ളത്. അതിൽ വെള്ളയും ചുവപ്പുമാണ് പൊതുവെ കാണപ്പെടുന്ന ഇനങ്ങൾ. ഇനി നമുക്ക് തരിതാമയിൽ അടങ്ങിയിരിക്കുന്ന ശാസ്ത്രീയ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒരു വിട്രോ ആൻറ്റി ക്യാൻസർ ആണ് ഇത്. ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഈസ്ട്രോജനിക്, ആൻറ്റി ആമിയോബിക് എന്നിവയുമായി ഇത് അലോപ്പതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ഇതിൽ പുനർവിൻ എന്ന ആൽക്കലോയിഡ് അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ വേര് നല്ല ആൻറ്റിസെപ്റ്റിക് ഗുണമുള്ളതാണ്. അലോ ഇംബ്ലോയിഡിൻ, ക്രൈസോഫനോൾ, കാതർടെളൈൻ, കാൽസ്യം, ഇരുമ്പ്, ഫോസ്ഫറസ്, ബീറ്റ സിറ്റോസ്റ്റിറോൾ, ഇമോഡിൻ, റുബ്രോ ഫുസാരിൻ, സ്റ്റിഗ്മാസ്റ്റിറോൾ എന്നിങ്ങനെ ഒട്ടേറെ രാസ സംയുക്തങ്ങളാൽ അനുഗ്രഹീതമാണ് നമ്മുടെ തരിതാമ. 6 അവശ്യ അമിനോ ആസിഡ് ഉൾപ്പെടെ 15 അമിനോ ആസിഡ് ശേഖരമുണ്ട് തരിതാമയിൽ. വേരുകളിൽ കാൽസ്യവുമുണ്ട്. B2, B6, C എന്നീ വൈറ്റമിനുകളാണ് തരിതാമയിലുള്ളത്. തരിതാമയിൽ ധാരാളം പൊട്ടാസ്യം നൈട്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ തരിതാമയിൽ ഒട്ടേറെ ശാസ്ത്രീയമായ ഘടകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. തരിതാമ ഫലപ്രദമാകുന്ന മേഖലകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പോകാം. വൃക്ക, മൂത്രാശയം, കരൾ, പാൻക്രിയാസ്, ഹൃദയം, കണ്ണ്, ത്വക്ക് എന്നിവയെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ തലവേദന, രക്താതി സമ്മർദ്ദം, മലബന്ധം, ചൊറി എന്നിവയെ അകറ്റാനും ഈ പറഞ്ഞ മേഖലകളൊക്കെയായിട്ട് ബന്ധപ്പെട്ട് തരിതാമ ഒട്ടേറെ രോഗങ്ങൾക്ക് പരിഹാരമാണ്. ഇനി എന്തൊക്കെയാണ് തരിതാമയുടെ ഔഷധ പ്രയോഗങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒട്ടേറെ ഔഷധ പ്രയോഗങ്ങൾ തരിതാമയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്.
ഒന്നാമത്തേത് പഴയ കാലങ്ങളിൽ രക്തക്കുറവും കാഴ്ചക്കുറവും പരിഹരിക്കാൻ വേണ്ടി ചോരയില്ലാത്തത് കൊണ്ടാണ് നീരുമെത്തിയിരിക്കുന്നത് എന്നും പറഞ്ഞ് പഴയ കർണവന്മാർ തഴുതാമ തോരൻ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അപ്പോൾ രക്തക്കുറവും കാഴ്ചക്കുറവും പരിഹരിക്കാനായിട്ട് തഴുതാമ തോരൻ ഉപയോഗിക്കുന്ന കാര്യമാണ് പഴയ കാലങ്ങളിൽ നിർവഹിച്ചിരുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഔഷധ പ്രയോഗം എന്ന് പറയുന്നത് മലബന്ധത്തിനാണ്. തഴുതാമ തോരനായോ കഷായമായോ ഉപയോഗിച്ചാൽ മലബന്ധം കുറയുന്നതാണ്. മൂന്നാമത്തെ ഔഷധ പ്രയോഗം എന്ന് പറയുന്നത് ശ്വാസം മുട്ടലിനും ചുമയ്ക്കുമാണ്. ഇതിൻ്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീര് അര ഔൺസ് വീതം രാവിലെയും വൈകിട്ടും കഴിച്ചാൽ ഈ ശ്വാസമുട്ടും ചുമയും മാറുന്നതാണ്. നാലാമത്തേത് വൃക്കരോഗത്തിൻ്റെ പ്രധാന ലക്ഷണമായ നീർക്കെട്ട്, ശരീരത്തിൽ നീർക്കെട്ട് വരും വൃക്കരോഗം വരുമ്പോൾ, ആ നീർക്കെട്ട് പോകാനായിട്ട് തഴുതാമ സമൂലമെടുത്ത് അത് ഇടിച്ചു പിഴിഞ്ഞ നീര് 15 മില്ലി വീതം ദിവസവും രാവിലെ കഴിക്കുന്നത് നല്ലതാണ്. അഞ്ചാമത്തെ ഉപയോഗം പഴയ കാലങ്ങളിൽ ഇപ്പോഴും സഹസ്രയോഗത്തിൽ വിഷജീവികൾ കടിച്ച ഭാഗത്തുണ്ടാകുന്ന നീര് അത് കളയാനായിട്ട് പല സാധനങ്ങൾ അരച്ച് ചേർക്കാറുണ്ട്. അങ്ങനെ അരച്ച് പുരട്ടുന്ന ഔഷധങ്ങളിൽ ഒന്നാണ് തഴുതാമ. ആറാമത്തേത് വാതരക്തത്തിനുള്ള ഔഷധമാണ്. വാതരക്തം എന്ന് വെച്ചാൽ വാതവും രക്തവും കോപിച്ചുണ്ടാകുന്ന ഒരുതരം രോഗമാണ്. നീര്, തടിപ്പ്, വേദന, ചുവപ്പ് ഇതെല്ലാം ശരീരത്തിലുണ്ടാകുന്ന മുതലായവയും ശരീരത്തിൻ്റെ പല ഭാഗത്തും ഈ തൊലിക്ക് കീഴെ ലസിക ഗ്രന്ഥാദികൾ ഉരിഞ്ഞുകൂടി ഉരുണ്ടുകൂടി തടിച്ചു വരിക, ഇതൊക്കെയാണ് ഈ വാതരക്തത്തിൻ്റെ സ്വഭാവമായിട്ട് കാണുക. അപ്പോൾ ഇത് ഈ അസുഖത്തിന് ഈ തഴുതാമയില കഷായം വെച്ച് കൊടുത്താൽ അത് മാറുന്നതാണ്. ഏഴാമത്തെ ഉപയോഗം അമിത മദ്യപാനം കൊണ്ട് ഉണ്ടാകുന്ന ക്ഷീണം അല്ലെങ്കിൽ മൂഡൌട്ട് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ അമിത മദ്യപാനത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സിംറ്റംസ് മാറ്റാനായിട്ട് ഈ തഴുതാമ സമൂലം കഷായം വെച്ച് സമം പാലിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. തഴുതാമയുടെ എട്ടാമത്തെ ഉപയോഗം ഔഷധ പ്രയോഗം നേത്ര സംബന്ധമായ ചൊറിച്ചിലും അതുപോലെ തന്നെ കണ്ണിൽ നിന്നുള്ള വെള്ളമൊലിപ്പും അതുപോലെ തന്നെ കണ്ണിന് നീർക്കെട്ടും ഒക്കെ ഉണ്ടാകുമ്പോൾ തഴുതാമ വേരടക്കം ഇടിച്ചു പിഴിഞ്ഞ നീരെടുത്ത് അത് അരിച്ച് അല്പം മുലപ്പാൽ ചേർത്ത് കണ്ണിലിറ്റിച്ചാൽ അത് മാറുന്നതാണ്. ഒമ്പതാമത്തെ ഔഷധ പ്രയോഗം കഫസംബന്ധമായ അസുഖത്തിന് തഴുതാമയുടെ വേര് വയമ്പ് ചേർത്ത് അരച്ച് കുടിച്ചാൽ കുറയുന്നതാണ്. പത്താമത്തെ ഉപയോഗം ആമവാദത്തിനുള്ള ഔഷധമായിട്ടാണ്. തഴുതാമ വേര്, കച്ചോലം, ചുക്ക് ഇവയ്ക്കൊപ്പം ഇവയെല്ലാം കൂടി കൂട്ടി കഷായമാക്കി കുടിച്ചാൽ ആമവാദം കുറയുകയും അതുപോലെ തന്നെ അതിനോടൊപ്പം തഴുതാമ ഇലയുടെ തോരൻ വെച്ച് കഴിച്ച് അമവാദത്തിൻ്റെ എഫക്റ്റും അതുമൂലം ഉണ്ടാകുന്ന നീർക്കെട്ടുമൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. 11ാമത്തെ ഉപയോഗം 15 തഴുതാമ ഇല, അതുപോലെ തന്നെ 30 ചെറുവിള ഇല, കുമ്പളങ്ങ, ഇത് രണ്ടും കൂടി കുമ്പളങ്ങ നീരിൽ അരച്ച് 2 നേരവും സേവിച്ചാൽ കിഡ്നിയുടെ പ്രവർത്തനങ്ങളെ ഉദ്ദീപിപ്പിക്കുകയും അതുവഴി മൂത്രാശയക്കല്ല് അലിഞ്ഞു പോവുകയോ പുറന്തള്ളുകയോ ഒക്കെ ചെയ്യും. 12ാമത്തെ ഉപയോഗം ശരീരത്തിൽ ഏൽക്കുന്ന വിഷങ്ങളുടെ ശമനമാണ്. വിഷം ശരീരത്തിലേറ്റിട്ടുണ്ടെങ്കിൽ തഴുതാമ ഇല സമൂല ഇല മാത്രമല്ല സമൂലം അരച്ച് 5 ഗ്രാം വീതം 2 നേരവും കഴിച്ചാൽ വിഷവും നീരും ശമിക്കുന്നതാണ്. 13ാമത്തെ ഉപയോഗം കഫത്തോടുകൂടിയ ചുമ മാറാനായിട്ട് തഴുതാമ വേരും വയമ്പും കൂടി അരച്ച് തേൻ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. 14ാമത്തെ ഉപയോഗം വൃക്കരോഗങ്ങൾ മാറിക്കിട്ടാനായിട്ട് തഴുതാമ സമൂലമെടുത്ത് പിഴിഞ്ഞരിച്ച നീര് 15 മില്ലി ലിറ്റർ വീതം
രാവിലെയും വൈകിട്ടും ഉപയോഗിച്ചാൽ വൃക്ക സംബന്ധമായ അസുഖങ്ങളിൽ ശമനം കിട്ടുന്നതാണ്. 15-ാമത്തെ ഉപയോഗം, വെളുത്ത തഴുതാമ സമൂലം ഇടിച്ചു പിഴിഞ്ഞ് നല്ലതുപോലെ അരിച്ച് മുലപ്പാൽ ചേർത്ത് കണ്ണിലൊഴിച്ചാൽ കണ്ണിലെ ചൊറിച്ചിൽ മാറിക്കിട്ടും. 16-ാമത്തെ ഉപയോഗം, തഴുതാമ നീര് തേനിൽ ചാലിച്ചിട്ടാൽ കണ്ണിലെ വെള്ളമൊലിപ്പ് മാറിക്കിട്ടും. 17-ാമത്തെ ഉപയോഗം, തഴുതാമ സമൂലവും നീല പൂവുള്ള ഉമ്മത്തിൻ്റെ പൂവ് അതിൻ്റെ ഇല വേര് ഇവയെല്ലാം കൂടി സമമെടുത്ത് അരച്ചുണക്കി 2 ഗ്രാം തൂക്കം വലിപ്പത്തിലുള്ള ഗുളികകളുണ്ടാക്കി രാവിലെയും വൈകിട്ടും കഴിക്കുന്നത് പേപ്പട്ടി വിഷത്തിന് ഫലപ്രദമായി പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. തഴുതാമയും തുളസി ഇലയും പൂവും മഞ്ഞളും സമമെടുത്ത് അരച്ച് കടിച്ച ഭാഗത്ത് പേപ്പട്ടി കടിച്ച ഭാഗത്ത് പുരട്ടുകയും അതോടൊപ്പം 6 ഗ്രാം വീതം ദിവസവും 3 നേരം എന്ന കണക്ക് 7 ദിവസം വരെ കഴിക്കുകയും ചെയ്താൽ പേപ്പട്ടി വിഷം ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറുന്നതാണ്. 18-ാമത്തെ തഴുതാമയുടെ ഔഷധ പ്രയോഗം, തഴുതാമ സമൂലം ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ മൂത്രതടസ്സം, വായ്പുണ്ണ്, മൂത്രക്കുറവ്, അർശസ് ഇവയ്ക്ക് ശമനം. 19-ാമത്തെ ഔഷധ പ്രയോഗം, രക്തക്കുറവ് കൊണ്ടുള്ള നീര് ശരീരത്തിൻ്റെ നീർക്കെട്ട് ശമിപ്പിക്കാൻ ഇതിൻ്റെ വേരരച്ച് പാലിൽ കലക്കി കുടിച്ചാൽ മതിയാവും. 20-ാമത്തെ ഔഷധ പ്രയോഗം, വൃക്കയിലെ കല്ലിന് തഴുതാമയും വയൽച്ചുള്ളിയും കഷായം വെച്ച് കുടിച്ചാൽ മതി. 21-ാമത്തെ ഔഷധ പ്രയോഗം, പ്രാണികൾ കടിച്ചുണ്ടാകുന്ന നീര് വിഷം എന്നിവയ്ക്കും തഴുതാമ നല്ലതാണ്. തഴുതാമയുടെ വേര്, എരുക്കിൻ വേര്, കടുക്കമൂലി വേര്, മഞ്ഞൾ, വയമ്പ് ഇവ സമാസമം ചേർത്ത് ഗോമൂത്രത്തിൽ ചാലിച്ച് നീരുള്ള ഭാഗത്ത് പുരട്ടിക്കൊടുത്താൽ ആ നീര് വറ്റുന്നത് കാണാൻ സാധിക്കും. 22-ാമത്തെ പ്രയോഗം, തഴുതാമ വേര്, രാമച്ചം, മുത്തങ്ങാക്കിഴങ്ങ്, കുറുന്തോട്ടി വേര്, ദേവദാരം, ചിറ്റരത്ത, ദർഭവേര് എന്നിവ കൊണ്ടുള്ള കഷായം തേനും പഞ്ചസാരയും മേമ്പൊടി ചേർത്ത് കഴിച്ചാൽ സ്ത്രീകൾക്ക് ശാരീരിക ലൈംഗിക ബന്ധത്തിൽ ഉണ്ടാകുന്ന വേദനകൾ അതിനുശേഷം ഉണ്ടാകുന്ന വേദനയൊക്കെ മാറ്റാനും ഒപ്പം ആ ശാരീരിക ലൈംഗിക ബന്ധം കുറച്ചുകൂടി അനുഭവവേദ്യമായിട്ട് നടത്താനും സാധിക്കും. 23-ാമത്തെ ഔഷധ പ്രയോഗം, തഴുതാമ വേര്, വേപ്പിൻ്റെ തൊടി, പടവലം, ചുക്ക്, കടുക്കരോഹിണി, അമൃത്, മരമഞ്ഞൾ തൊലി, കടുക്കത്തോട് ഇവയെല്ലാം ചേർത്തുള്ള കഷായം കരൾ രോഗങ്ങൾ, ചുമ, ശ്വാസം മുട്ടൽ, പാണ്ഡുരോഗം എന്നിവയ്ക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട്. പാണ്ഡുരോഗത്തിനുണ്ട് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 24-ാമത്തെ ഉപയോഗം, തഴുതാമ വേര് അരച്ച് നെല്ലിക്ക നീരിൽ ചേർത്ത് കഴിച്ചാൽ പ്രോസ്റ്റേറ്റ് വീക്കം നിയന്ത്രിക്കാൻ സാധിക്കും. പ്രായമായ പുരുഷന്മാരിൽ ഇപ്പോൾ മിക്കവാറും കണ്ടുവരുന്നതാണ് പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം. അത് തഴുതാമയുടെ വേര് അരച്ച് നെല്ലിക്ക നീരിൽ ചേർത്ത് കഴിച്ചാൽ ഇല്ല. 25-ാമത്തെ ഔഷധ പ്രയോഗം, കണ്ണിന്മേൽ സാധാരണ ചിലർക്ക് കുരുക്കൾ ഉണ്ടാകാം. ഈ കൺകുരു മാറാനായിട്ട് തഴുതാമയുടെ വേര് തേനിലരച്ച് കൺപോളയിൽ പുരട്ടിയാൽ മതിയാവും. ഇനി എന്തൊക്കെയാണ് ഈ ഇപ്പോൾ പറഞ്ഞത്? ഔഷധ പ്രയോഗങ്ങളാണ്. ഈ ഔഷധ പ്രയോഗങ്ങൾ രീതികളുണ്ട്. ഈ ഔഷധ പ്രയോഗങ്ങളുടെ രീതികൾ വിട്ടിട്ട് ഏതെങ്കിലും വിധത്തിൽ തഴുതാമ ഉപയോഗിച്ചാൽ കിട്ടുന്ന കുറേ പ്രയോജനങ്ങൾ, നേരത്തെ പറഞ്ഞത് ഔഷധമായിട്ട് മാത്രമല്ല, ഇത് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് തഴുതാമ. അപ്പോൾ അതുകൊണ്ട് തഴുതാമ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായി കിട്ടുന്ന ചില ഗുണങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. തടി കുറയാനായിട്ട് സാധ്യതയുണ്ട്, ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട് പോകാനായിട്ട് സാധ്യതയുണ്ട്, അനാവശ്യമായ ദ്രവങ്ങൾ ശരീരത്തിലുണ്ടെങ്കിൽ അത് പോകാനായിട്ട് സാധ്യത, അതുപോലെ തന്നെ അകാല വാർദ്ധക്യത്തെ നിയന്ത്രിക്കാനായിട്ട് പറ്റും, അതുപോലെ തന്നെ ആരോഗ്യവും ഓജസ്സും വർദ്ധിപ്പിക്കാൻ സാധിക്കും.
പ്രതിരോധ ശക്തി വർദ്ധിക്കും, ടെൻഷൻ കുറയ്ക്കാൻ പറ്റും, ഹൃദയ രോഗങ്ങൾ കുറയ്ക്കാൻ പറ്റും, വിശപ്പുണ്ടാക്കാനും ദഹന പ്രക്രിയ കൂട്ടാനും സാധിക്കും. സ്ത്രീകളുടെ ആർത്തവവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ആർത്തവ ചക്രത്തിനുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ക്രമീകരിക്കാനായിട്ട് പറ്റും. വയറിളക്കത്തിന് നല്ലതാണ്. കിഡ്നിയിലെ നീർക്കെട്ടിന്, അതിൻ്റെ ശരിയായ പ്രവർത്തനത്തിനൊക്കെ കൽദാമ നല്ലതാണ്. കിഡ്നിയിലുണ്ടാകുന്ന അണുബാധ, കിഡ്നിയിലെ കല്ല്, ഇത് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾക്ക്, അതുപോലെ തന്നെ ലിവർ സിറോസിസ്, ജോണ്ടിസ്, ഇതിനൊക്കെ ഇത് പ്രയോജനം ചെയ്യും. വയറ്റിലുണ്ടാകുന്ന പുണ്ണുകൾക്ക് ഇത് ഗുണപ്രദമാണ്. അതുപോലെ മലശോധനയ്ക്ക്, ആർത്രൈറ്റിസിന് ഇതിനൊക്കെ നല്ലതാണ്. ശുക്ലവർദ്ധനവിനും അതിൻ്റെ ശുക്ലത്തിൻ്റെ ക്വാളിറ്റി നന്നാവുന്നതിനും ഒക്കെ നല്ലതാണ്. മൂത്ര സംബന്ധമായ ഏതാണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് വളരെ നല്ലതാണ്. ആസ്ത്മയ്ക്കും കഫരോഗങ്ങൾക്കും നല്ലതാണ്. തളർവാദത്തിനും നാഡി വ്യൂഹങ്ങളുടെ ക്രമീകരണത്തിനും നാഡീക്ഷയത്തിനും ഒക്കെ നല്ലതാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ നല്ലതാണ്. അനീമിയ, വിളർച്ച എന്നിവ മാറ്റാൻ നല്ലതാണ്. ഇങ്ങനെ ഒട്ടേറെ നന്മകൾ ഈ കഴുതാമുണ്ട്. നമ്മൾ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ ഭക്ഷണവും മരുന്നുമായിട്ടുള്ള ഇപ്രകാരമുള്ള സാധനങ്ങൾ, മരുന്ന് മാത്രമല്ല കഴുതാമ, അത് ഭക്ഷണവും കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ ഭക്ഷണവും മരുന്നുമായ സാധനങ്ങൾ നമ്മൾ പരമാവധി ഉപയോഗിക്കുന്നത് നല്ലതാണ്. കാരണം അങ്ങനെയുള്ള സാധനങ്ങൾക്ക് കാലങ്ങളായിട്ട് ഭക്ഷണമായിട്ടും മരുന്നായിട്ടും രണ്ടുമായിട്ടും ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകില്ല. അതുകൊണ്ട് ഇത് ധാരാളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം, ചിലവില്ലാത്തതാണ്. കേരളത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും അല്പം നനവുള്ള പ്രദേശമാണെങ്കിൽ അത് തീർച്ചയായിട്ടും കഴുതാമ ഉണ്ടാകും. പരമാവധി ഇതിൻ്റെ നന്മകൾ എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നല്ലതാണ്.